ഏതോ ഒരു സിനിമയിൽ ഉർവശി കാണിക്കുന്ന പോലെ ഞാൻ എൻ്റെ പാണ്ടപ്പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ ക്രോസ് സ്റ്റിച്ചിൻ്റെ കളക്ഷൻസാണ്. 10-14 വർഷത്തെ എഫേർട്ടാണ്. എല്ലാം ഒന്ന് പൊടി തട്ടി എടുത്തുകൊണ്ടിരിക്കുവാണ്. ആദ്യത്തെ ബോക്സ് തുറക്കുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ് ഇരിക്കുന്നത്. ഇതിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ക്രോഷേ വർക്ക് കൊണ്ട് ചെയ്തത്. ഇത് നമ്മുടെ ലാവണ്ടറിൻ്റെ വീഡിയോയ്ക്കകത്ത് ഇത് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ സാധനങ്ങളൊന്നും പാറ്റായോ ഇരട്ട പാലനോ അങ്ങനെയൊന്നും വരത്തില്ല. നല്ല ഞാനിതെല്ലാം നല്ലോണക്ക് തയ്ച്ച് കഴിഞ്ഞ വെച്ചാൽ അതിനെ കഴുകി ഉണക്കി തേച്ച് അത് റെഡി ടു യൂസ് ആക്കി വെച്ചേക്കുന്നതാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ അച്ഛന്മാരൊക്കെ വരുവാണെങ്കിൽ, നമുക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്നൊക്കെ ഒരു ഇങ്ങനെ ഒരു ചോദ്യചിഹ്നമായിട്ട് എപ്പോഴും നിൽക്കും, എന്താ എന്താന്ന്. അപ്പം ഇങ്ങനത്തെ ടവൽസൊക്കെ ആണെങ്കിൽ അവർക്ക് ഉപകാരമുള്ളതല്ലേ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഇതിൻ്റെ അകത്ത് കൂടുതലും നമ്മുടെ ഡിഷ് ക്ലോത്ത്, ഹാൻഡ് ടവല്, പിന്നെ എന്നാ കിച്ചൺ ടവല്, ബാത്റൂം ടവല് അങ്ങനെയുള്ളതാണ് കൂടുതലും ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. കൂടുതലും ക്രിസ്മസിൻ്റെ ആ ഒരു പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് പ്രസൻറ്റേഷൻ കൊടുക്കാനും ഉപകരിക്കുമല്ലോ. പിന്നെ ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ബാത്ത് ടവല്, ബിബ് അങ്ങനെ, പിന്നെ അവർ പ്രീ സ്കൂളിൽ പോകുമ്പോഴത്തെ അവരുടെ ബാഗുകൾ, പിന്നെ അവർക്കുള്ള സാധനങ്ങളിലെല്ലാം ഈ പേരൊക്കെ എഴുതണം. അതിൻ്റെയൊക്കെ വേറെ വീഡിയോ എൻ്റെ കയ്യിലുള്ളതിൻ്റെയൊക്കെ ഞാനായിട്ട് പിന്നെ എടുത്തിടാം വീഡിയോ. അതൊക്കെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രണ്ട്സിനും കൊളീഗ്സിനും വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, ആ ക്ലോത്തയിലുള്ള പോലെ തന്നെ ആ ഡിസൈനിൽ തന്നെ ആ മേരി ക്രിസ്മസ് എഴുതി വെച്ചേക്കുന്നത് കണ്ടോ. ഇതടുത്ത പാറ്റേണ് ക്രിസ്മസിൻ്റെ. ഇനി നമുക്ക് ഈ ഡിഷ് ക്ലോത്തൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അതിൽ ഐഡയുടെ തുണിയും കൂടെ ഉള്ളതാണ് കിട്ടുന്നത്. അതായത് ഒരു പ്രത്യേക ഇഞ്ച് നീളത്തിൽ ഐഡയുടെ തുണിയുണ്ട്, അവിടെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ മേളിൽ വേറെ ഡിസൈനുണ്ട്, സാധാരണ ക്ലോത്താണ്. ആ ഡിസൈനിൽ അത് നോക്കിയിട്ട് നമ്മൾ ആ ഡിസൈൻ വെച്ചാണ് താഴെ നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പം കണ്ടോ ആന ഇതേലെ ക്ലോത്തെ മുഴുവനും ഏഞ്ചൽസിൻ്റെ പടമാണ്, ഏഞ്ചൽസും സ്റ്റാറും കൂടെ കൂടിയതാണ്. അപ്പം നമ്മൾ അതൊരു ഏഞ്ചലും സ്റ്റാറും കൂടെ കൂടിയുള്ള ഒരു പടം ഞാനിങ്ങനെ മാഗസിൻ്റെ അകത്ത് തപ്പിയെടുത്ത് അതേല് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ടവൽസാണ്, വെറുതെ പൂക്കളുടെ പടങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തേക്കുവാണ്. ഈ ടവൽസിലും ഡിഷ് ക്ലോത്തയിലും ഈ ഐഡയുടെ തുണി ഇൻബിൽറ്റ് അല്ലാത്തതുണ്ട്. അപ്പോൾ അതേലെങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്നാണ് ഇതിൻ്റെ അത് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ടവൽ എടുക്കുക, എന്നിട്ട് നമുക്ക് ഐഡയുടെ തുണി കുറച്ച് വീതിയിൽ നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും. അതേൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ടവലയിലോട്ടും ഈ ഡിഷ് ക്ലോത്തയിലോട്ടും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തേക്കുന്ന ഒരെണ്ണമാണിത്. ഇത് വേറൊരു സൈസ് സ്റ്റിച്ചാണ്, ഇതിൻ്റെ പേര് റണ്ണിങ് സ്റ്റിച്ചാണ്. ഇതിന് ഇറ്റാലിയനിൽ പൂന്തോ ഫിൽസാന്നാണ് പറയുന്നത്. ക്രോസ് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഐഡയുടെ നമ്മൾ മേടിക്കുന്നത് ക്ലോത്ത് മേടിക്കുന്നു, ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ മേടിക്കാം, അല്ലെങ്കിൽ അതേല് ഇൻബിൽറ്റായിട്ട് ടവലയിലൊക്കെ ഇൻബിൽറ്റായിട്ട് കിട്ടും. നമ്മുടെ ഡിഷ് ക്ലോത്തയിലും ഇൻബിൽറ്റായിട്ട് കിട്ടും, അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ ഞാൻ നമ്മുടെ മറ്റേ വർക്കുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ച പോലെ തന്നെ മീറ്ററായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും ഐഡയുടെ ക്ലോത്ത്. ഇതുകൊണ്ടോ ഇതുപോലെ, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുത്ത് നമുക്ക് അതിനെ യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഈ രണ്ട് ടവലയിൽ ചെയ്തേക്കുന്നത് ഇതുകൊണ്ടോ, ഈ ടവല ചെയ്തേക്കുന്നത് നമ്മളിങ്ങനെ മേടിക്കാൻ കിട്ടുന്ന ചെറിയ പീസ് അതേ തയ്ച്ച് വെച്ചിട്ട് ഒരു ടവലയിലോട്ട് ആഡ് ചെയ്തേക്കുവാണ്. ഇതും അതുപോലെ തന്നെയാണ് ആഡ് ചെയ്തേക്കുന്നതാണ്. അങ്ങനെ മൂന്ന് വിധത്തിൽ നമുക്ക് ഈ വർക്ക് ചെയ്യാം. ഇത് പല അളവിൽ കിട്ടും, നമുക്കിഷ്ടമുള്ള പോലെ ഇത് സെലക്ട് ചെയ്യാം ഏതളവാന്നുള്ളത്. ഇത് ചെറിയ ആൽഫബറ്റൊക്കെ പേരൊക്കെ എഴുതാൻ ഇത് മതി. അങ്ങനെ ഓരോന്നിനും ഓരോന്നും നമുക്കെടുക്കാം. ഈ ടവല ചെയ്തേക്കുന്ന ഒരു മിക്സ്ഡ് വർക്കാണ്, അതായത് ക്രോസ് സ്റ്റിച്ചും പിന്നെ ബ്ലാക്ക് വർക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റിച്ചുണ്ട്, അതുകൂടെ കൂട്ടിയാണ് ചെയ്തേക്കുന്നത്. ആ സ്റ്റിച്ച് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നല്ല കോൺസെൻട്രേഷൻ വേണം. അതിൻ്റെ ഒരു പീസേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒരു പ്രാവശ്യമേ നോക്കിയിട്ടുള്ളൂ, അതാണിത്. ഇനിയെല്ലാം ബാത്റൂം ടവലാണ്, മൂന്ന് സൈസ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ബാത്റൂം ടവല് നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടുന്നത് മറ്റേ ഒരു പെയറായിട്ടാണ് കിട്ടുന്നത്. അതായത് ഒരെണ്ണം ഫേസ് വാഷിനും മറ്റേത് പ്രൈവറ്റ് പാർട്ടിനും വേണ്ടിയിട്ട്, അത് ചെറുതായിട്ടൊരെണ്ണമാണ്. അപ്പം ഇതേല് നമ്മുടെ ഈ ടവലേല് ഇൻബിൽറ്റാണ്, മറ്റേ ഐഡയുടെ തുണി ഇൻബിൽറ്റാണ്, നമുക്ക് അതേല് ഡിസൈൻ ചെയ്യാൻ പറ്റും. ആദ്യം കാണിച്ചത് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടവലാണ്, അത് ഒത്തിരി നാളായതാണ്, ഒരു 10 വർഷത്തിൽ കൂടുതലായതാണ്. ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നു, ഇവിടെ തുണികളൊന്നും അങ്ങനെ പോകത്തില്ല കേട്ടോ. ഇത് പക്ഷേ പുതിയതാണ്, ഇതിലെഴുതി വെച്ചേക്കുന്നത് ബോൺജോർ എന്നാണ്, അതൊരു ഫ്രഞ്ച് ഗുഡ് മോർണിംഗ് എന്നുള്ളതിൻ്റെ ഫ്രഞ്ച് വാക്കാണ്. ഇത് മറ്റൊരു ടവല്, ഇതും നോക്കിയാൽ ഇൻബിൽറ്റാണ്, അതിന് രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടോ, വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്ത് വെച്ചേക്കുവാണ് കണ്ടോ.
ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വർക്ക്. രണ്ടോ, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനും അതിനെ ഞാൻ ചെയ്തു വച്ചേക്കുന്നതാണ്. അത് അതിൻ്റെ ആ തുണിയിലുള്ള അതേ ഒരു ഡിസൈന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ടാസ്ക്. രണ്ടോ, അത് ഞാൻ വർക്ക് ചെയ്തേക്കുന്നത് അതിൻ്റെ പുറകുവശം. ഇനി അടുത്ത ഡിഷ് ക്ലോത്ത്, അതിൽ എഴുതിയേക്കുന്നത് ഫോർത്ത ഫോർത്തൂണ എന്നാണ്. ഇത് ഇറ്റാലിയൻ വാക്കാണ്, ഇതിൻ്റെ അർത്ഥം ഗുഡ് ലക്ക് എന്നാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ഊളിൻ്റെ പടമായിരുന്നു. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഒരു ഊളിനെ തിരഞ്ഞെടുത്ത് അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു. പിന്നെ കളർ അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ല, അത് കാരണമാണ് അതിന് കുഞ്ഞു പൂവിനെ ചേർത്തത്. ആ ഡിഷ് ക്ലോത്തിന് കറക്റ്റായിട്ട് അവിടെ ഒരു കിച്ചൺ ടവലൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേലും ഊളാണ്. അപ്പോൾ ഞാൻ അതേലും അത് എഴുതി വെച്ചേക്കുന്നുണ്ടോ, ഇതാണ് ഈ കോമ്പിനേഷൻ, കളർ കോമ്പിനേഷനും ആ ടവലാണേലും എല്ലാം ഒരുപോലെ ആക്കുന്നതാണ് ഇതിൻ്റെ ആ ഒരു ടെക്നിക്ക്. പിന്നെ ഇവിടെ എഴുതിയേക്കുന്നത് ഔത്തൂണോ എന്നാണ്. ഔത്തൂണോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടം സീസൺ എന്നാണ്. ഓട്ടം സീസൺ ആകുമ്പോഴത്തേക്കും മരങ്ങളൊക്കെ ഇലയൊക്കെ പൊഴിക്കും. പിന്നെ ഒരു പ്രത്യേക ഈ ഓട്ടം സീസണിൽ ഒരു പ്രത്യേക ഒരു ഫ്രൂട്ട്സ് ഉണ്ട് നമ്മുടെ ചക്കുരുവിൻ്റെയൊക്കെ ടേസ്റ്റായിട്ട്, ചെസ്റ്റ്നട്ട് എന്നാണ് അതിൻ്റെ പേര്. അതൊക്കെയാണ് ഈ ഓട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത്. അപ്പം അതിനെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഷ്റൂം. മഷ്റൂമിനെ വരച്ച് വെച്ചേക്കുന്നുണ്ടോ, ആ ടവലയിലും ഉണ്ട്, അതുപോലെ തന്നെ അതേലും വരച്ച് വെച്ചേക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കളക്ഷൻസ്, ഡിഷ് ക്ലോത്ത്, ടവൽസൊക്കെ എല്ലാം നിങ്ങൾ കണ്ടില്ലേ. ഇതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വർക്ക്. ഇതിനെ ഞാൻ ആർക്കും കൊടുക്കത്തില്ല. മറ്റേതൊക്കെ വേണേൽ ന്യൂ കപ്പിൾസിനോ ഹൗസ് വാമിങ്ങിനോ ഒക്കെ ആയിട്ട് നമുക്ക് വേണേൽ ഒരു ഗിഫ്റ്റായിട്ട് വേണേൽ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഞങ്ങളുടെ നാട്ടിലെ ട്രാവൽ ഏജൻസിയിലേക്ക് ഹസ്ബൻഡിൻ്റെ ഓഫീസ് ചെയറിൽ ഇടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. അപ്പം പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.